ഒരു കുഴപ്പമില്ല. നായയുടെ കയ്യില് പിന്നെ മുട്ട കിട്ടിയാല് അവര് പൊട്ടാതെ എടുത്തുകൊണ്ട് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് പരീക്ഷിച്ചോ. ലൈക്കയെ സംബന്ധിച്ചിടത്തോളം ലൈക്കയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവളുടെ കടിക്ക് പിന്നെ എന്താ പറയുന്നത് ടൺ കണക്കിന് പവറാ. അപ്പൊ അവൾക്ക് പതുക്കെ കടിക്കാൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു മുട്ട അവള് സൂക്ഷിച്ചു കൊണ്ടുപോകുമെന്നറിയാം. ബാക്കി അവള് ഭയങ്കര ഫാസ്റ്റ് ആണെങ്കിലും നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അവളെ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രം ഒന്ന് നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ കടി എന്ന് പറഞ്ഞാൽ അപ്പം കളിച്ചോണ്ടിരിക്കുമ്പോഴായാലും ശരി തന്നെ തമാശയ്ക്ക് കടിച്ചാൽ പോലും ആ ഭയങ്കര പവറിലാണ് അവൾ കടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മുട്ടയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അവളുടെ ആനയാണ് ഈ പരിവായി കടിച്ച് പറിച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഈ ഇത് വരുന്നത്. അവൻ്റെ ബോളൊക്കെ കിടക്കുന്നുണ്ടോ കടിച്ച് ഒരു കോലമാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇത് വെച്ചിട്ട് പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ ഓക്കെ അവിടെ ഇരിക്കട്ടെ. അവൾക്കുള്ള ആന തന്നെ അവിടെ ഇരിക്കട്ടെ. ഒന്നുമില്ല കണ്ടില്ല. നിന്റെ ആന ഒരു മുട്ടയിട്ടടി മുട്ടയിട്ടടി ഇതിന്റെ ആന എടുത്ത് അമ്മയുടെ കൊണ്ട് കൊടു. ഊയ് ലേക്കടെ ആന മുട്ടയിട്ടടി അമ്മയുടെ കൊണ്ട് കൊടു. ഇങ്ങടി അമ്മയുടെ കൊണ്ട് കൊടു. അമ്മയുടെ കൊണ്ട് കൊടു. ഇല്ല ാണ് നീ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെയല്ല. ഓരോന്ന് വേണ്ട വിധത്തിലാണ് അവള് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ബലം പ്രയോഗിച്ച് പിടിക്കേണ്ടത് മാത്രമേ അവള് ബലം പ്രയോഗിച്ച് പിടിക്കൂ അല്ലേ. ആ ബൾബ് പിടിച്ചത് തോന്നുമല്ലായിരുന്നു. ലിയോ ലിയോടെ ആന ഒരു മുട്ടയിട്ടടാ. ലിയോടെ ആന ഒരു മുട്ടയിട്ടടാ. എടുത്ത് അമ്മയെ കൊണ്ട് കൊടുത്തോ. അമ്മയെ കൊണ്ട് കൊടുത്ത് എടുത്ത് അമ്മയെ കൊണ്ട് കൊടു. അമ്മയുടെ കൊണ്ട് വിട്. അമ്മയുടെ കൊണ്ട് വിട്. ഇതിലെ ഏറ്റവും ഭയങ്കര രസം എന്താ പറയാമോ, യമന്റെ കടിക്ക് ഒരു പവറും ഇല്ല. നമ്മളെയൊക്കെ പിടിക്കുന്നതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് കാണിക്കുന്ന കണക്കേ പിടിക്കത്തുള്ളൂ. അവനാ ഒരു മുട്ട ചെയ്തത്. മലപ്പുറം ചെയ്തതാ. അവിടെ നിന്ന് തോണ്ടി താഴെ ഇട്ട് അവക്ക് കിട്ടി. രണ്ടുപേർക്കും കിട്ടി. അവള് പാവം പറഞ്ഞ പോലെ അനുസരിച്ച് കൈ കൊണ്ട് തന്ന് കൊണ്ട് നടന്ന് പൊട്ടിച്ചില്ല. അവ ഇതങ്ങ് അമ്മയുടെ കൈ കൊണ്ട് കൊടു. അമ്മയുടെ കൈ കൊണ്ട് കൊടു. ആ അമ്മയുടെ അമ്മയുടെ കൊണ്ട് കൊടു. അതിന്റെ കൈ തന്നെ
കുഴപ്പമില്ല, അതൊക്കെ അവർക്കറിയാം. മുട്ടയാണ് മുട്ടയാണ് അഞ്ഞോണ്ട് ഇട്ട് കേട്ടാ, അഞ്ഞോണ്ട് ഇട്ട്. അവനറിയാം താഴെ വീണാ പൊട്ടി പോകുമെന്ന്. എന്താ വേണം?